ഹലോ ഫ്രണ്ട്സ്, ഓളാ വെൽക്കം ടു ഈസി ഫാർമസി. എല്ലാ സുഹൃത്തുക്കൾക്കും ഈസി ഫാർമസിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാർമക്കോഗ്രസിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ഇമ്പോർട്ടൻറ്റ് എം സി ക്യൂസ് ആണ്. ഫാർമസ്യൂട്ടിക്സ് പോലെ തന്നെ നമ്മുടെ ഫാർമസിയുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് ഫാർമക്കോഗ്രസിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫാർമക്കോഗ്നോസി പാർട്ട് വൺ, ക്വസ്റ്റ്യൻ നമ്പർ വൺ, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ് ആർ ജനറലി ഡിറ്റക്റ്റഡ് ബൈ. ഓപ്ഷൻ എ ലീഗൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ബാൽജെറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ സി കെല്ലർ കിലിയാനി ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ്. ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് ആണ്. ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ്, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ്. ഇനി ലീഗൽ ടെസ്റ്റ് എന്തിനാന്ന് നോക്കാം. ലീഗൽ ടെസ്റ്റ് കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ്. കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സ് ഏതിനകത്താ? ഡിജിറ്റാലിസ്, ഡിജിറ്റാലിസിനകത്ത കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ് ലീഗൽ ടെസ്റ്റ്. നമ്മൾ ബാൽജെറ്റ് ടെസ്റ്റും കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ തന്നെയാണ്. ഡിജിറ്റാലിസിനകത്ത കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള രണ്ട് ടെസ്റ്റ് ഏതാ? ലീഗൽ ടെസ്റ്റ് ആൻഡ് ബാൽജെറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് കെല്ലർ കിലിയാനി ടെസ്റ്റ് ആണെങ്കിലോ, പ്രസൻസ് ഓഫ് ഡിസോസിക് ഷുഗർ ഇൻ ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസിലെ ഡിസോസി ഷുഗറിൻ്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കെല്ലർ കിലിയാനി ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിജിറ്റാലിസ് ബിലോങ്സ് ടു ദ ഫാമിലി. ഓപ്ഷൻ എ ഹൈപ്പോക്രിയേസി, ഓപ്ഷൻ ബി അംബിലിഫെറെ, ഓപ്ഷൻ സി സ്ക്രോഫുലാരേസി ആൻഡ് ഓപ്ഷൻ ഡി സോളനേസി. ഡിജിറ്റാലിസ് പ്ലാന്റ് ഏത് ഫാമിലിയിൽ പെടുന്നതാണ്? ക്വസ്റ്റ്യൻ അതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്ക്രോഫുലാരേസി ആണ്. ഡിജിറ്റാലിസ് ഏത് ഫാമിലിയിലാണ്? സ്ക്രോഫുലാരേസിയ ഫാമിലിയിൽ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റാലിസ് ഏത് ഫാമിലി? സ്ക്രോഫുലാരേസി. ഇനി എർഗോട്ടിൻ്റെ ഫാമിലി ഏതാണ്? ഹൈപ്പോക്രിയേസിയ ഫാമിലി എന്ന് പറയുന്ന എർഗോട്ടിൻ്റെ ഫാമിലിയാണ്. എർഗോട്ട് ഹൈപ്പോക്രിയേസി. ഇനി അംബിലിഫെറെ ഫാമിലിയിൽ പെടുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൊറിയാണ്ടർ, ഫെനൽ, അജോവൻ ആൻഡ് അസഫെറ്റിഡ. അംബിലിഫെറെ ഫാമിലി കൊറിയാണ്ടർ, ഫെനൽ, അജോവൻ ആൻഡ് അസഫെറ്റിഡ. സോളനേസിയ ഫാമിലിയിലാണെങ്കിലോ, ഡെറ്റ്യൂറ, ബെലഡോണ, ഹയോസിയാമസ് അശ്വഗന്ധ ആൻഡ് ടൊബാക്കോ. ഡെറ്റ്യൂറ, ബെലഡോണ, ഹയോസിയാമസ് അശ്വഗന്ധ ആൻഡ് ടൊബാക്കോ, സോളനേസിയ ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, ദ ചീഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് വസാക്ക ഈസ്. ഓപ്ഷൻ എ വാസിസിൻ, ഓപ്ഷൻ ബി വാസിസിനോൺ, ഓപ്ഷൻ സി വസാക്കിൻ ആൻഡ് ഓപ്ഷൻ ഡി അഡാത്തോഡിക് ആസിഡ്. വസാക്കയിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വാസിസിനാണ് വസാക്കയിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ്. വാസിസിന് ആണ് വസാക്കയിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ബൊട്ടാണിക്കൽ സോഴ്സ് ഓഫ് പൈറിത്രമീസ്. ഓപ്ഷൻ എ ക്രൈസാന്തിമം സെനരാരി ഫോളിയം, ഓപ്ഷൻ ബി കാന്താരിസ് വെസിക്കാറ്റോറിയ, ഓപ്ഷൻ സി കാഷ്യ അംഗസ്റ്റി ഫോളിയ, ഓപ്ഷൻ ഡി കാതറാന്തസ് റോസിയസ്. പൈറിത്രത്തിൻ്റെ ബൊട്ടാണിക്കൽ സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ക്രൈസാന്തിമം സിനരാരി ഫോളിയം ആണ് കറക്റ്റ് ആൻസർ. പൈറിത്രത്തിൻ്റെ ബൊട്ടാണിക്കൽ സോഴ്സ് ക്രൈസാന്തിമം സിനരാരി ഫോളിയം. ഇനി കാഷ്യ അംഗസ്റ്റി ഫോളിയം എന്തിൻ്റെയാന്ന് നോക്കാം. ഇന്ത്യൻ സെന്നയുടെ ബൊട്ടാണിക്കൽ സോഴ്സ് ആണ് കാഷ്യ അംഗസ്റ്റി ഫോളിയ. ഇന്ത്യൻ സെന്ന കാഷ്യ അംഗസ്റ്റി ഫോളിയ. വിങ്കയുടേതാണ്, വിങ്കയുടെ ബൊട്ടാണിക്കൽ സോഴ്സ് ആണ് കാതറാന്തസ് റോസിയസ്. കാതറാന്തസ് റോസിയസ് വിങ്ക. നെക്സ്റ്റ് കെന്താരിസ് വെസിക്കറ്റോറിയ ആണെങ്കിലോ, സ്പാനിഷ് ഫ്ലൈയുടെ ഒരു സോഴ്സാണ് കെന്താരിസ് വെസിക്കറ്റോറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത്, കോൾറ്റിസിൻ ഈസ് യൂസ്ഡ് മെയിൻലി ടു ട്രീറ്റ്. ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓപ്ഷൻ സി ഗൗട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഡയബറ്റിസ്. കോൾറ്റിസിൻ എന്ന് പറയുന്നത് എന്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? കോൾറ്റിസിൻ യൂസ് ചെയ്യുന്നത് ഗൗട്ടിനെ ട്രീറ്റ് ചെയ്യാൻ. ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിൻസിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഗൗട്ട്. ഓക്കെ, ഇനി ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വിങ്ക. വിങ്ക ക്യാൻസർ. റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാണെങ്കിലോ, സിങ്കോണ, സിങ്കോണ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഗിംനിമ, ഗിംനിമ ഡയബറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വോളറ്റൈൽ ഓയിൽ ഈസ് പ്രസൻറ്റ് ഇൻ. ഓപ്ഷൻ എ ലിൻസിഡ്, ഓപ്ഷൻ ബി മിർ, ഓപ്ഷൻ സി ക്ലോവ് ആൻഡ് ഓപ്ഷൻ ഡി നെക്സ്ഫോമിക്ക. വോൾട്ടൈൽ ഓയിൽ താഴെ പറയുന്ന ഏതിനകത്താണ് ഉള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്ലോവ്. ക്ലോവിനകത്ത് വോൾട്ടൈൽ ഓയിൽ അഥവാ അതിനകത്ത് ആക്റ്റീവ് കോൺസ്റ്റൻ്റ് ഏതാ? യൂജിനോൾ ആണ്. യൂജിനോൾ, ക്ലോവ് യൂജിനോൾ. ഇനി ലിൻസീഡിനകത്ത് എന്താ നോക്കാം. ലിൻസീഡ് സയനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് ആയിട്ടുള്ള ലിനമാരിൻ ആണ് ലിൻസീഡിന് ആക്റ്റീവ് കോൺസ്റ്റൻറ്റ്. സയനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് ലിനമാരിൻ.
നെക്സ്റ്റ് മിററിനകത്താണെങ്കിലോ ലിമോണിൻ, മിറർ എന്ന് പറയുന്ന ഒരു ഒലിയോഗം റെസിൻ ആണ് മിറർ, അതിൽ ആക്റ്റീവ് കോൺസ്റ്റന്റ് ലിമോണിൻ ആണ്. നെക്സ്റ്റ് ഫോമിക്കകത്ത് ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള സ്ട്രിക്നിനും ബ്രൂസിനും ആണ് ആക്റ്റീവ് കോൺസ്റ്റന്റ്. ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള സ്ട്രിക്നിൻ ആൻഡ് ബ്രൂസിൻ. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, ദ സീഡ് ഹാവിംഗ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഈസ്. ഓപ്ഷൻ എ ഇസാബ്ഗുള, ഓപ്ഷൻ ബി നട്ട്മെഗ്, ഓപ്ഷൻ സി ലിൻസീഡ് ആൻഡ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ഫോമിക്ക. ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറുള്ള സീഡ്സ് ഏത് പ്ലാന്റിനാണ് ഉള്ളത്? ഓപ്ഷൻ ഡി നെക്സ്ഫോമിക്ക സീഡ്സിനാണ് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉള്ളത്. ഇനി ഇസാബ്ഗുള സീഡ്സിന്റെ സ്ട്രക്ചർ എന്താ നോക്കാം. ഓവേറ്റ് ആൻഡ് ബോട്ട് ഷേപ്ഡ് സ്ട്രക്ചറാണ് ഇസാബ്ഗുള സീഡ്സിന്. ഓവേറ്റ് ആൻഡ് ബോട്ട് ഷേപ്ഡ് ഇസാബ്ഗുള. എലിപ്സോയിഡൽ ആണ് നട്ട്മെഗ്. എലിപ്സോയിഡൽ സ്ട്രക്ചർ നട്ട്മെഗ്. ഒവോയിഡ് ഓർ ഒബ്ലോങ് ടു ലാൻസുലേറ്റ് ലിൻസീഡോ. ലിൻസീഡിന്റെ സീഡ്സിന് ഒവോയിഡ് ഓർ ഒബ്ലോങ് ടു ലാൻസുലേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ, ടിന്നവേലി സെന്നായിസ്. ഓപ്ഷൻ എ സെന്ന, ഓപ്ഷൻ ബി അലക്സാൻഡ്രിയൻ സെന്ന, ഓപ്ഷൻ സി ഇന്ത്യൻ സെന്ന ആൻഡ് ഓപ്ഷൻ ഡി കാഷ്യ സെന്ന. ടിന്നവേലി സെന്ന താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ സെന്നയാണ് ടിന്നവേലി സെന്ന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, ബൊട്ടാണിക്കൽ നെയിം ഓഫ് ഇന്ത്യൻ സൈലിയം. ഓപ്ഷൻ എ പ്ലാന്റഗോ റൈറ്റിന, ഓപ്ഷൻ ബി പ്ലാന്റഗോ ഒവേറ്റ, ഓപ്ഷൻ സി പ്ലാന്റഗോ പുരുഷി ആൻഡ് ഓപ്ഷൻ ഡി പ്ലാന്റഗോ അരിസ്റ്റാറ്റ. ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യൻ സൈലത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈലം എന്ന് പറയുന്നത് ഇസാബ്ഗുളയുടെ സിനോണിമാണ് ഇന്ത്യൻ സൈലം. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് പ്ലാന്റഗോ ഒവേറ്റ. ഇന്ത്യൻ സൈലത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പ്ലാന്റഗോ ഒവേറ്റ. പ്ലാന്റഗോ റൈറ്റിന എന്ന് പറയുന്നത് റൈറ്റ്സ് പ്ലാന്റൈൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ്. റൈറ്റ്സ് പ്ലാന്റൈൻ പ്ലാന്റഗോ റൈറ്റിന. പ്ലാന്റഗോ പുരുഷി എന്ന് പറയുന്നത് വൂളി പ്ലാന്റൈൻ, വൂളി പ്ലാന്റൈൻ പ്ലാന്റഗോ പുരുഷി. പ്ലാന്റഗോ അരിസ്റ്റ എന്ന് പറയുന്നത് ബ്രാക്റ്റഡ് പ്ലാന്റൈൻ, ബ്രാക്റ്റഡ് പ്ലാന്റൈൻ പ്ലാന്റഗോ അരിസ്റ്റ. ഓക്കെ, നെക്സ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ, ദ ടേം ഫാർമക്കോഗ്നസി വാസ് കോയിൻഡ് ബൈ എ ജർമ്മൻ സയന്റിസ്റ്റ്. ഓപ്ഷൻ എ ഫ്ലെമിംഗ്, ഓപ്ഷൻ ബി തിയോഫ്രാറ്റസ്, ഓപ്ഷൻ സി സി എ സെയ്ദ്ലർ ആൻഡ് ഓപ്ഷൻ ഡി പ്ലേറ്റോ. ഫാർമക്കോഗ്നസി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് ഏത് ജർമ്മൻ സയന്റിസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓപ്ഷൻ സി സി എ സെയ്ദ്ലർ ആണ് കറക്റ്റ് ആൻസർ. സി എ സെയ്ദ്ലർ ആണ് ഫാർമക്കോഗ്നസി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഫ്ലെമിംഗ് എന്ന സയന്റിസ്റ്റ് സെൽസിനെ കുറിച്ചുള്ള പഠനവും ക്രോമസോംസിനെ കുറിച്ചുള്ളൊക്കെ സ്റ്റഡി നടത്തിയിരിക്കുന്നതാണ് ഫ്ലെമിംഗ്. നെക്സ്റ്റ് തിയോഫ്രാറ്റസ് ആണെങ്കിൽ ഫാദർ ഓഫ് ബോട്ടണി, ഫാദർ ഓഫ് ബോട്ടണിയാണ് തിയോഫ്രാറ്റസ്. പ്ലേറ്റോ ആണെങ്കിൽ ഒരു ഫേമസ് ഫിലോസഫറാണ് പ്ലേറ്റോ. ഓക്കെ, നെക്സ്റ്റ് ലെവൻത്ത് ക്വസ്റ്റ്യൻ, വാനക്സ് റിയേജന്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ്. ഓപ്ഷൻ എ എർഗോട്ട്, ഓപ്ഷൻ ബി ഗ്ലൈക്കോസൈഡ്സ്, ഓപ്ഷൻ സി കോട്ടൺ സീഡ് ഓയിൽ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. വാനക്സ് റിയേജന്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഡിറ്റക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ എർഗോട്ട്. എർഗോട്ടിൻ്റെ ഡിറ്റക്ഷനെ യൂസ് ചെയ്യുന്നതാണ് വാനക്സ് റിയേജന്റ്. ഓരോ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഓരോ റിയേജൻസും അതെന്തിന് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് വെച്ചിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അതപ്പം കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇതിനെപ്പറ്റി അപ്പം ആ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ, ട്രൈഡ് ആക്വസ് എക്സ്ട്രാക്റ്റീസ്. ഓപ്ഷൻ എ ഒപ്പിയം, ഓപ്ഷൻ ബി ആലോസ്, ഓപ്ഷൻ സി അഗർ ആൻഡ് ഓപ്ഷൻ ഡി അക്കേഷ്യ. ട്രൈഡ് ആക്വസ് എക്സ്ട്രാക്റ്റ്, താഴെ പറയുന്നതിൽ ട്രൈഡ് ആക്വസ് എക്സ്ട്രാക്റ്റ് നമ്മൾ എന്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്? അഗർ. ഓപ്ഷൻ സി അഗർ ആണ്, ട്രൈഡ് ആക്വസ് എക്സ്ട്രാക്റ്റ് ആണ്. അഗറിൻ്റെ ട്രൈഡ് ആക്വസ് എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒപ്പിയത്തിനാണെങ്കിലോ ട്രൈഡ് ലാറ്റക്സ് ആണ്. ഒപ്പിയത്തിന് ട്രൈഡ് ലാറ്റക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആലോസിൻ്റെതാണെങ്കിൽ ട്രൈഡ് ജ്യൂസസ്, ട്രൈഡ് ജ്യൂസസ് ആണ് ആലോസിൻ്റെത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്കേഷ്യയുടെ ആണെങ്കിൽ ഗംസ് ആണ് യൂസ് ചെയ്യുന്നത്, ഗം ആണ് അക്കേഷ്യയുടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർട്ടീൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് കണ്ടെയ്ൻസ് പ്യൂറിൻ ആൽക്കലോയിഡ്സ്. ഓപ്ഷൻ എ കോഫി, ഓപ്ഷൻ ബി ഇപ്പിക്കാക്ക്, ഓപ്ഷൻ സി കൊക്ക ആൻഡ് ഓപ്ഷൻ ഡി എർഗോട്ട്. ക്വസ്റ്റ്യൻ എന്താണ്, താഴെ പറയുന്നവയിൽ പ്യൂറിൻ ആൽക്കലോയിഡ്സ് ഉള്ള ഡ്രഗ് ഏതാണ്? കറക്റ്റ് ആൻസർ കോഫി, കോഫിയിലാണ് പ്യൂറിൻ ആൽക്കലോയിഡ്സ്. കോഫിയിൽ പ്യൂറിൻ ആൽക്കലോയിഡ്സ് ആണ്. ഇപ്പിക്കാക്കിലാണെങ്കിലോ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ്. ഇപ്പിക്കാക്ക് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ്. കൊക്ക പൈറോൾ ആൻഡ് പൈറോളിഡിൻ ആൽക്കലോയിഡ്സ്. കൊക്കയിൽ ഏതാണ്? പൈറോൾ ആൻഡ് പൈറോളിഡിൻ ആൽക്കലോയിഡ്സ്. എർഗോട്ടിലോ ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് എർഗോട്ട്, എർഗോട്ടിലെ ഇൻഡോൾ ആൽക്കലോയിഡ്സ്. നെക്സ്റ്റ് ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ, കോൾമുഗ്ര ഓയിൽ ഈസ് യൂസ്ഡ് ആസ്. ഓപ്ഷൻ എ ആൻറ്റി ലെപ്രോട്ടിക്, ഓപ്ഷൻ ബി ആൻറ്റി ടസീവ്, ഓപ്ഷൻ സി ആൻറ്റി ബയോട്ടിക് ആൻഡ് ഓപ്ഷൻ ഡി ആൻറ്റി മലേറിയൽ.
കോൾമുഗ്ര ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ആൻറ്റി ലെപ്രോട്ടിക്. ആൻറ്റി ലെപ്രോട്ടിക് ആയിട്ടാണ് കോൾമുഗ്ര ഓയിൽ യൂസ് ചെയ്യുന്നത്. ആൻറ്റി ടസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഒപ്പിയം. ഒപ്പിയം ആൻറ്റി ടസീവ്, കഫ് സപ്രസൻ്റ് ആയിട്ട് നമ്മൾ ഒപ്പിയം യൂസ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്ന ഹണി, ജിഞ്ചർ, ക്ലോവ്, ഗാർലിക് എക്സെട്ര, ഇതൊക്കെ ആൻറ്റിബയോട്ടിക്, നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹണി, ജിഞ്ചർ, ക്ലോവ്, ഗാർലിക്. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റി മലേറിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്കോണയാണ്. സിങ്കോണ എന്ന് പറയുന്ന ആൻറ്റി മലേറിയൽ ഡ്രഗാണ്. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് ബെയിൽ ഈസ്. ഓപ്ഷൻ എ നീറ്റേസി, ഓപ്ഷൻ ബി റൂട്ടേസി, ഓപ്ഷൻ സി പോളിഗണേസി, ആൻഡ് ഓപ്ഷൻ ഡി ലെഗുമിനോസി. ബെയിലിൻ്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റൂട്ടേസി ആണ്. ഫാമിലി ഓഫ് ബെയിൽ റൂട്ടേസി. ഇനി നീറ്റേസിയ ഫാമിലി ഉള്ള ഡ്രഗാണ് എഫീട്ര. എഫീട്രേസിയ അല്ലെങ്കിൽ നീറ്റേസിയ ഫാമിലി ഉള്ള ഡ്രഗാണ് എഫീട്ര. നെക്സ്റ്റ് പോളിഗണേസിയ ഫാമിലിയിലുള്ള ഡ്രഗാണ് റുബാർബ്. പോളിഗണേസിയ, റുബാബ്. ലെഗുമിനോസിയ ഫാമിലിയിലുള്ള ഡ്രഗ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സെന്ന, ടൊളു ബാൽസം, ടെറോകാർപ്പസ്, ബ്ലാക്ക് ആറ്റച്ചു, അക്കേഷ്യ, ട്രഗകാന്ത്, ഗ്വാർഗം, അരാക്കിസ് ഓയിൽ ആൻഡ് ലിക്കറേസ്. ഏതൊക്കെയാണ്? സെന്ന, ടൊളു ബാൽസം, ടെറോകാർപ്പസ്, ബ്ലാക്ക് ആറ്റച്ചു, അക്കേഷ്യ, ട്രഗകാന്ത്, ഗ്വാർഗം, അരാക്കിസ് ഓയിൽ ആൻഡ് ലിക്കറൈസ്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കുക. നിങ്ങളിൽ ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് ഇനി മുതൽ എല്ലാ സൺഡേസിലും മോക്ക് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഈസി ഫാർമസി.